അങ്ങനെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ആദ്യത്തെ ഏകദിനത്തിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. മികച്ച വിജയമാണ് ഇന്ത്യ ഇന്ന് സ്വന്തമാക്കിയത്. ശ്രീലങ്ക നാണം കെട്ടുമെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നത്തെ മത്സരത്തിലെ ഇന്ത്യയുടെ വിജയശില്പി കോഹ്ലിയാണ്. സെഞ്ചുറി പ്രകടനമാണ് കോഹ്ലി കാഴ്ചവെച്ചത്. അതുപോലെ രോഹിതും ഗില്ലും മികച്ചു നിന്നു. ബൗളിങ്ങിൽ ഉമ്രാൻ മാലിക്കും സിറാജും കത്തിക്കയറി. ശ്രീലങ്ക ഇന്ത്യക്ക് ഒരു എതിരാളി പോലുമല്ലായിരുന്നു. ഇനി അടുത്ത മാച്ച് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. നേരത്തെ ടി ട്വന്റി പരമ്പര ഇന്ത്യ നേടി. ഇനി രോഹിതിന്റെ ക്യാപ്റ്റൻസിയിൽ ഏകദിന പരമ്പരയും ഇന്ത്യ നേടും. ഇന്നത്തെ ഇന്ത്യയുടെ കളി കണ്ട് ആരാധകർ ആവേശത്തിലായിരിക്കുകയാണ്. എല്ലാ താരങ്ങളും ഒരുപോലെ ഫോമായി. ബാറ്റിംഗിലും ബൗളിങ്ങിലും ഇന്ത്യ മികച്ചു നിന്നു. ഇന്ന് കളി ജയിച്ച് ക്യാപ്റ്റൻ രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 2023 വർഷത്തിലെ എൻ്റെ ആദ്യത്തെ കളിയാണ്. അത് തന്നെ ജയിച്ചു തുടങ്ങാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. കോഹ്ലി ഇന്ന് മികച്ച ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. അവനായിരുന്നു ഇന്ന് ടീമിൻ്റെ നട്ടല്ലേ. അതുപോലെ ഗില്ലും ഫോമായി. അവനോടൊപ്പമുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. കീപ്പിങ്ങിൽ മാത്രമാണ് ഞങ്ങൾക്ക് ആശയക്കുഴപ്പം. രാഹുൽ കീപ്പിങ്ങിൽ മോശമാണ്. ഋഷഭ് പന്ത് ഇല്ലാത്തത് ഞങ്ങൾക്ക് തിരിച്ചടിയാണ്. പുതിയൊരു കീപ്പറെ ഞങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്. സഞ്ജു ഇഷാൻ എല്ലാവർക്കും അവസരമുണ്ട്. ആദ്യ കളി ജയിച്ചു. വരുന്ന മത്സരങ്ങളിലും ഇതേ പ്രകടനം ഞങ്ങളെ കാഴ്ചവെച്ച് ഈയൊരു ഏകദിന പരമ്പര ഞങ്ങൾ നേടുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഈ വർഷമാണ് ഏകദിന വേൾഡ് കപ്പ്. T20 കപ്പ് തന്നെ ഇന്ത്യയുടെ കൈവിട്ടുപോയി. അതുകൊണ്ട് ഏകദിന വേൾഡ് കപ്പിൽ രണ്ടും കൽപ്പിച്ചാണ് ഇന്ത്യ. നിലവിലെ ഇന്ത്യൻ ടീമിൽ എല്ലാവരും ഫോമിലാണ്. പുതിയൊരു ഓപ്പണിംഗ് ജോഡി ഇന്ത്യക്ക് കിട്ടി. രോഹിത്തും ഗില്ലുമായിരിക്കും ഇനി അങ്ങോട്ട് തുടർന്ന് ഇന്ത്യയുടെ ഓപ്പണേഴ്സ്. അതുപോലെ കോഹ്ലിയും ഫോമിലാണ്. ശ്രേയസും രാഹുലും മികച്ച സപ്പോർട്ട് ഇന്ന് ഇന്ത്യക്ക് തന്നു. ബൗളിങ്ങിൽ ഉമ്രാൻ മാലിക്ക് തിരിച്ചെത്തി. താരത്തിൻ്റെ പ്രകടനം അവിശ്വസനീയമായിരുന്നു. അതുപോലെ സിറാജും ഫോമിലാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.